സംസ്ഥാനത്ത് നൂറു ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ജൂൺ പതിനൊന്ന് മുതൽ സെപ്റ്റംബർ പത്തൊൻപത് വരെയായിരിക്കും പരിപാടി നടക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യ സുരക്ഷ എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക സാമ്പത്തിക വളർച്ച കൂടുതൽ വേഗത്തിലാക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നൂറുദിന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് കിഫ്ബി എന്നിവയിലൂടെ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയുടെ പരിപാടികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് ഇരുപത് ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന സുപ്രധാന പദ്ധതിയുടെ രൂപരേഖ കേഡിസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ പൂർത്തിയാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ ആയിരത്തിൽ അഞ്ചു പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പദ്ധതിയുടെ കരട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കും വിവിധ വകുപ്പുകളുടെ കീഴിൽ ഉദ്ദേശം എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി അൻപത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും വിവിധ ബാങ്കുകൾ വഴി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ വായ്പ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന വിഹിതം ചേരുമ്പോൾ ആർ കെ ഐ പദ്ധതികൾക്കായി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ലഭ്യമാകും നടപ്പാക്കാനുള്ളതാണ് അതിന്റെ പുരോഗതി ഓരോ ഘട്ടത്തിലും ജനങ്ങളറിയണം ഇത് കഴിഞ്ഞ സർക്കാർ വിട്ടുവീഴ്ച കൂടാതെ തുടർന്ന സമീപനമാണ് അതേ രീതി ഈ സർക്കാരും അവലംബിക്കും എന്ന ഉറപ്പിൻ്റെ ഭാഗം കൂടിയായി ഒരു കർമ്മ പരിപാടിക്ക് ഇന്ന് ജൂൺ പതിനൊന്ന് തുടക്കം കുറിക്കുകയാണ് നൂറു ദിനങ്ങളിൽ തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ ഒൻപത് റോഡ് പ്രവൃത്തികൾ ആരംഭിക്കും പൊതുമരാമത്ത് വകുപ്പ് ഈ നൂറു ദിനങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കും ഇരുന്നൂറെ ദശാംശം ഒന്ന് പൂജ്യം കോടിയുടെ കിഫ്ബി റോഡ് പാലം പദ്ധതികൾ നൂറ് ദിവസത്തിനകം ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടായിരം പട്ടയങ്ങൾ വിതരണം ചെയ്യും സ്കൂളുകളിൽ വിക്ടേഴ്സ് ചാനലിലൂടെ അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കുവാൻ കഴിയുന്ന ഓൺലൈൻ ക്ലാസുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കും സുഭിക്ഷം സുരക്ഷിത കേരളം എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തിയ്യായിരം ഹെക്ടറിൽ ജൈവകൃഷി ആരംഭിക്കും തൊണ്ണൂറ് സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യും നാൽപ്പത്തിമൂന്ന് ഹയർ സെക്കൻഡറി ലാബുകളും മൂന്ന് ലൈബ്രറികളും തുറക്കും ആലപ്പുഴ തുരുത്തിപ്പുരം അഴീക്കോട് പറവണ്ണ പാൽപ്പെട്ടി പല്ലൂർ എന്നിവിടങ്ങളിൽ ആറ് മൾട്ടിപർപ്പസ് സൈക്ലോൺ ഷെൽട്ടറുകൾ സ്ഥാപിക്കും ഇരുപത്തിയാറ് ദശാംശം അഞ്ചു കോടി രൂപ ചിലവിലാണ് സ്ഥാപിക്കുന്നത് വ്യവസായ സംരംഭകർക്ക് ഭൂമി ലീസിൽ അനുവദിക്കുവാൻ സംസ്ഥാനതലത്തിൽ ഏകീകൃത നയം പ്രഖ്യാപിക്കും കുട്ടനാട് ബ്രാൻഡ് അരിമില്ലിന്റെ പ്രവർത്തനം തുടങ്ങും കാസർഗോഡ് ഇ എം എൽ ഏറ്റെടുക്കും വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി വീടുകളിൽ പുസ്തകം എത്തിക്കുന്നതിന്റെ ഭാഗമായി വായനയുടെ വസന്തം പദ്ധതി ആരംഭിക്കും ഒക്ടോബർ രണ്ടിനകം മുഴുവൻ വില്ലേജ് ഓഫീസുകളുടെയും സേവനം ഓൺലൈനാക്കും അഞ്ചു വർഷം കൊണ്ട് എല്ലാ വില്ലേജ് ഓഫീസുകളെയും സ്മാർട്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം